ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. മൂത്തമ്മാൻ്റെ വീട് നെരുവമ്പുറത്താണ് കേട്ടോ. എൻ്റെ വീഡിയോസും വ്ളോഗ്സൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. ബാക്കി എല്ലാവരുടെ വീടും അടുത്തടുത്താണ്, എക്സെപ്റ്റ് വൺ. അവരാണ് നെരുവമ്പുറത്തുള്ളത്. ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് ഒരു മൂത്തമ്മാൻ്റെ വീട് നെരുവമ്പുറത്താണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, കീപ് വാച്ചിങ് ഗൈസ്. യെസ്, അങ്ങനെ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ചെടികളെ പറ്റിയിട്ട്. നോക്കിയാട്ടെ, രണ്ട് സൈഡിലും ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ്. ഇപ്പം നമ്മൾ അകത്തൊക്കെ കയറി ഞാൻ സായിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം ഉറപ്പാണ് അവൻ്റെ കാര്യം, ഡ്രസ്സിന് എന്തെങ്കിലും രീതിയിൽ കച്ചറിയാക്കുമോന്. അവിടെ പോയി കഴിഞ്ഞാലും ഓടിയും ചാടിയും കളിച്ചിട്ടൊക്കെ. ഇത് ഇവിടുത്തെ മൂത്തമ്മയുടെ രണ്ട് മക്കളാണ് കേട്ടോ, ജയാനും ജിദാനും. നമ്മൾ കസിൻസിൻ്റെ കുട്ടികളെല്ലാം പേര് ഏകദേശം ചെയ്യുമാണ് കേട്ടോ. ഇപ്പം എൻ്റെ മോൻ്റെ പേര് ജെയ്ൻ, അതുപോലെ എൻ്റെ കൂടെ വന്നിട്ടില്ല എൻ്റെ വേറൊരു കസിൻ നബീലാൻ്റെ കുട്ടീൻ്റെ പേര് നെയ്സാൻ എല്ലാം. പിന്നെ എൻ്റെ താത്താടെ കുട്ടീൻ്റെ പേര് ഏയ്സൽ. പിന്നെ ഇവിടുത്തെ വേറൊരു കുട്ടീൻ്റെ പേര് ഏയ്സ. അങ്ങനെ എല്ലാവരും ഏകദേശം ഒരേപോലെയാണ് പേരൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ വൈകുന്നേരമായി, നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കടി. നമ്മളെല്ലാം മൂത്തമ്മനെയാണ് ഉണ്ടാക്കണേ. പിന്നെ ഞാൻ മൂത്തമ്മ എന്ന് വിളിക്കലില്ല കേട്ടോ. നമ്മൾ ആരെയും മൂത്തമ്മ എന്ന് വിളിക്കലില്ല. ഉമ്മൻ്റെ എല്ലാ ഇത്താത്തമാരെയും പിന്നെ ഇത്താന്ന് ലാസ്റ്റ് കൂട്ടിയിട്ടാണ് വിളിക്കാറ്. ഇപ്പം ഇവിടെ ആണെങ്കിൽ സുബീത്താത്താന്നാണ് വിളിക്കാറ്. അങ്ങനെ പിന്നെ പഴംപൊരിയെല്ലാം നല്ല എണ്ണയിലിട്ട് കോരിയെടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി. എന്നെക്കാളും കൂടുതൽ ഇഷ്ടം മുഞ്ചിർക്കാക്കാന്ന്. ഒരെപ്പോഴും പറയില്ല നല്ല നേരിങ്ങനെ മുറിച്ചിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കണമെന്നാണ്. എന്താണ് വൈകുന്നേരം ചായക്കടി എന്താണ് ഉണ്ടാക്കേണ്ടതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. യെസ്, അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരി മാത്രമല്ല കേട്ടോ, വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാമെന്നൊന്നും അറിയില്ല. പിന്നെ ബുൾഗർ എന്നെല്ലാം പറയും. അതിനെക്കൊണ്ടുള്ള ഒരു ഉപ്മയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ പിന്നെ ചെടികളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇതാ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കാണെങ്കിൽ ചെറിയൊരു പണി കിട്ടി. സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടൊന്നും അൺസപ്പോർട്ടഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അൺസപ്പോർട്ടഡ് വീഡിയോ പ്രൊഫൈൽ. അപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ ഈ ചെടികളെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്ക് അറിയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കൊടുക്കാം ഇവരെ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കയറുന്ന രണ്ട് സ്റ്റെപ്സിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഫസ്റ്റ് കുറേ ചെടികളുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കണ്ട ചെടീൻ്റെ പേര് കലാത്തിയ എന്നാണ്. ബാക്കിയെല്ലാം എഗ്ലോണിമ എന്ന് പറയാറ്. അതായത് ഇതിലെല്ലാം ഇലകൾക്കാണ് കേട്ടോ പിന്നെ കളർ ചേഞ്ചസൊക്കെ വരുന്നത്. പിന്നെ പൂവിൻ്റെ ഒന്നുമല്ല, ഇലകളെ ചെടി എന്ന് പറയാം. കാരണം ഇലകളിലാണ് ഫുൾ ഡിസൈനും പിന്നെ വേറെ എന്തൊക്കെ കളർ ചേഞ്ചസൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് കുറേ ചെടികൾ ഹാങ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഹാങ് ചെയ്ത ചെടികളെല്ലാം എപ്പിസ്കിയ എന്നാണ് കേട്ടോ പേര്. പിന്നെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ഈ സൈഡിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റെപ്സിൻ്റെ മറ്റേ സൈഡിലുണ്ട് കേട്ടോ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം എന്നും ഇങ്ങോട്ടേക്ക് തന്നെ വരാം. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ വീണ്ടും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കാണാൻ നല്ല രസമില്ലേ, നല്ല പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇവിടെ പിന്നെ മതിലിൻ്റെ ഉള്ളിലും ചെടികൾ വളർത്തുന്നുണ്ട്. അതായത് മതിലിൻ്റെ ഹോൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ഹോളിൽ, അപ്പോൾ അവിടെയും ചെറുതായിട്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്നൊക്കെ പറയുക. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുക്കള ഭാഗത്തേക്കുള്ള ചെടി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ്ലേ പറഞ്ഞായിരുന്നു എനിക്ക് ഈ ചെടികളെ പറ്റിയിട്ട് കാര്യമായിട്ട് ഒന്നും അറിയില്ല. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ. അപ്പം അതുമാത്രം ഞാൻ ഉറപ്പ് പറയാം, നല്ല രസമുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കുക. അതുപോലെ ഇവിടുന്ന് അവരൊരു അഫോർഡബിൾ പ്രൈസിൽ ചെടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്യാരണ്ടിയിട്ട് പറയണേ നല്ല ചെടികളാണ്. അപ്പോൾ നിങ്ങൾ അവർ മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് എത്രത്തോളം ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം എൻ്റെ ക്യാമറ കണ്ണിലൂടെ എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് നല്ല രസമുണ്ട്. കാരണം എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെല്ലാം വീഡിയോ എടുക്കലും എങ്ങനെയാണെന്നൊന്നും ഒരു പിടി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെയും എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഇതാ ഈ സ്റ്റെപ്സിൻ്റെ മറ്റേ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ളത് കലാത്തി തന്നെയാണ്. അതായത് ചെടികളിലാണ് കുറേ, ഐ മീൻ ഇലകളിലാണ്
കുറേ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലുള്ളത് എന്തോ ക്രിപ്പാൻഡസ് എന്നിട്ടാണ്. ചെടികളെ പറ്റി കൂടുതൽ അറിയുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും, എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലായിട്ടില്ല. ക്രിപ്പാൻഡസ് എന്നുള്ള ഇനങ്ങളിൽ വരുന്നതാണ് മേലെയുള്ള ചെടികളൊക്കെ ഈ കാണുന്നതൊക്കെ. പിന്നെ സെയിറ്റിലായിട്ട് വരുന്നത് കണ്ടില്ലേ, ഇത് അലോവേറൻ്റെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ സ്റ്റെപ്സിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞാൽ വരുന്നത് മുറ്റത്താണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇൻ്റർലോക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പിന്നെ ഭാഗം തിരിച്ചിട്ടുണ്ട് ചെടികൾക്കായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് വരുന്നതാണ് കേട്ടോ ഇത് കുരുമുളകിൻ്റെ ചെടിയാണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ ഇതാ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരുപാട് ചെടികൾ വീണ്ടും വീണ്ടും. ചെറിയൊരു മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു രസത്തിൽ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്നും കുറേ വെറൈറ്റി ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൊതുവെ എല്ലാവരുടെ അടുത്തും കാണുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മരം കാണുന്നില്ലേ, അത് ചെമ്പരത്തിൻ്റെയാണ്. പിന്നെ കുറേ ഇംഗ്ലീഷ് ചെടികളാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷ് ചെടികൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇലകളിൽ കുറേ കളർ വ്യത്യാസം വന്നിട്ട് കുറേ കൂടി വലിയ ഹൈറ്റിലേക്ക് വളരും കേട്ടോ അത്. അപ്പോൾ ഈ സൈഡിലെ ചെടികളുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു റെഡ് ആൻഡ് പിങ്ക് പിന്നെ കോമ്പോ വരുന്ന ഇലയിലെ ചെടിയിലേ, അതും അതിൻ്റെ തൊട്ടടുത്തുള്ള ചെടീൻ്റെയും പിന്നെ പേര് ഇതാണ് കേട്ടോ. എന്ത് അല്ല ഏതാണ്, കുറച്ച് വെറൈറ്റി പേരാണ് കേട്ടോ ഈ ചെടികളെല്ലാം പേര്. ചെടികൾ ബ്രഹ്മയാട് കെട്ടിപ്പോയി. പിന്നെ ഈ കാണുന്ന ചെടി സ്പൈഡറ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഇതാ ഈ ഒരു ചെടികളുടെയെല്ലാം പേര് സിങ്കോണിയ എന്നാണ് കേട്ടോ. ഈ ഇലകളിൽ കുറച്ചൊരു ഡാർക്കും ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവരെ ചെടികളെല്ലാം കുറച്ചൊരു ഡിഫറെൻറ്റ് ചെടികളെ പേരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ സ്പൈഡർ കുറച്ചുകൂടെ വലുതായതുണ്ട്. പിന്നെ ഈ താഴെ കാണുന്ന കുറേ ചെടികളുണ്ട്, ഒരു വയലറ്റ് കളർ, അത് കണ്ണാടി ചെടികൾ എന്നാണ് കേട്ടോ പേര്. അതായത് പിന്നെ കണ്ണാടി പോലെ തിളക്കില്ലാണ്ടായിരിക്കണം ഈ പേര് വന്നേ. പിന്നെ തെങ്ങിന് ചുറ്റും കുറേ വള്ളിച്ചെടികളുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ മാസം മാറി എന്നാണ് കേട്ടോ പേര്. അതെനിക്ക് നല്ലോണം അറിയാം, കാരണം ഇത് കോമണായൊരു ചെടിയാണ്. പണ്ട് മുതൽ എല്ലാവരുടെ വീട്ടിലും കാണുന്നൊരു ചെടിയാണ് ഈ മാസം മാറി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും കുറേ ഇംഗ്ലീഷ് ചെടികളുണ്ട്. അതുപോലെ പിന്നെയുള്ളത് ഇതാണ് കേട്ടോ, 10 മണിപ്പൂവ്, 4 മണിപ്പൂവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടർന്നു വരുന്ന ചെടികളില്ലേ, അപ്പോൾ അതൊക്കെയാണ് ആ സൈഡിലുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട്. ഇതാ ഈ ചെട്ടിയിലുള്ളത് പിന്നെ 10 മണിപ്പൂവാണ് കേട്ടോ. അതായത് ആ ഒരു സമയത്തായിരിക്കണം പിന്നെ പൂവ് ഇടുക. പിന്നെയുള്ളത് ഇതാ ചെണ്ടുമല്ലിപ്പൂവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തുളസി ചെടികളുണ്ട്, അതൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാണുന്നത് കാന്താരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇത് ചെക്കിപ്പൂവാണ് കേട്ടോ. ചെക്കിപ്പൂ എന്നും പറയാറുണ്ട്, ചെത്തിപ്പൂ എന്നും പറയാറുണ്ട്. ഇതിപ്പോൾ നല്ല മഴയായതുകൊണ്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോയതാണ്. നല്ല റൗണ്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും പൂവ് കാണാൻ, നല്ല രസമാണ് അത് കാണാൻ. ഇതിനി ഗേറ്റിൻ്റെ പുറത്തുള്ള ചെടികളാണ്. ഗേറ്റിൻ്റെ പുറത്ത് അത്രപ്പാടൊന്നുമില്ല. ഇത് ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നവരെ ഈ ഇംഗ്ലീഷ് ചെടികളും. പിന്നെ ഈ കാണുന്നത് കോളാമ്പി പൂവാണ്, ഈ യെല്ലോ കളർ ഫ്ലവർ ഉള്ളത് കോളാമ്പി പൂവാണ്. അതാ ഉള്ളത്. ഇനി മറ്റേ സൈഡിലുള്ള ചെടികൾ കാണിച്ചു കേട്ടോ, ഗേറ്റിൻ്റെ മറ്റേ സൈഡിലുള്ള ചെടികൾ. സൈഡിൽ മൂലക്കുള്ള ചെടിയല്ല മരമുണ്ട്. അവക്കാഡോൻ്റെ ബട്ടർഫ്രൂട്ട് ഒന്നും പറയലുണ്ട്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രൂട്ടൊന്നുമില്ല. പിന്നെ ഈ സൈഡിലുള്ളത് സെയിം ചെടികൾ തന്നെയാണ് കുറേ ഉള്ളത്. ഇത് 10 മണിപ്പൂവുണ്ട്, പിന്നെ 4 മണിപ്പൂവ്, പിന്നെ കാശിത്തുമ്പ, പിന്നെ ചെക്കിപ്പൂവ് എന്ന് പറഞ്ഞിട്ടില്ലേ അതുണ്ട്, ചെണ്ടുമല്ലിപ്പൂ, തുളസി, പിന്നെ അതൊക്കെയാണുള്ളത്.
കൂടാതെ ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ തന്നെയാണ് കറിവേപ്പിലയുണ്ട്, പിന്നെ പേരമരമുണ്ട്, പിന്നെ അവക്കാഡോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മൂന്ന് മരങ്ങളുണ്ട്, പിന്നെ തെങ്ങും ഉണ്ട് കേട്ടോ, ഒരു ചെറിയ കുട്ടി തെങ്ങും കൂടിയുണ്ട്. ദേ ഇവിടുന്ന് മുതൽ അടുക്കള ഭാഗത്തു നിന്ന് വരേ ചെടികളാണ് കേട്ടോ, നിരനിരയായിട്ട് ഈ മണ്ണിലായിട്ടും അതുപോലെ ചട്ടികളായിട്ടും നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ കണ്ട ഫ്ലവർ ഇല്ല, റെഡ് കളർ ഫ്ലവർ, അത് ലിസി എന്നൊക്കെ പറയും. പിന്നെ ഇവിടുന്ന് മുതൽ അങ്ങോട്ടുള്ളത് ഇനി സിങ്കോണിയ, അതുപോലെ ഇംഗ്ലീഷ് ചെടികൾ, പിന്നെ കലാത്തിയ, അതൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് ഇപ്പോൾ അടുക്കളൻ്റെ സൈഡിലെത്തി കേട്ടോ, നമ്മളിങ്ങനെ അടുക്കള ഭാഗത്തേക്ക് എത്താനായി. ഇതാ ഈ കാണുന്ന ചെടികളാണ് വിഗോണിയും പിന്നെ എഗ്ലോമിയും. ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു ചെടീൻ്റെ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കാണിച്ചിട്ട് കേട്ടോ, ഇതന്നെ ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ എന്നാണ്. കാരണം ഇലകൾ കാണുന്നില്ലേ, ഒരു നല്ല പൂമ്പാറ്റ വന്നിരിക്കുന്ന പോലെ ഇല്ലേ കാണാൻ. അങ്ങനെ ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ട് രണ്ട് ചാമ്പമാരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പിന്നെ പിങ്ക് കളർ ചാമ്പൊക്കെ, അതുപോലെ തന്നെ ഗ്രീൻ കളർ ചാമ്പൊക്കെ കിട്ടുന്നതും രണ്ടും. ഇപ്പം ഇപ്പം ഇല്ല, അതിന് പകരം ഇപ്പോൾ ഇവിടെ കൊള്ളിക്കിഴങ്ങും പിന്നെ കറിവേപ്പിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോയത് എടുക്കാൻ വേണ്ടിയിട്ട്, ഇതാ നമ്മളെടുത്തുണ്ട് കേട്ടോ ആ റംബൂട്ടാൻ. ഇതാ ഇവിടെ റംബൂട്ടാനുണ്ട് ഒരുപാട്, ഒരൊറ്റ മരേ ഉള്ളൂ, പക്ഷേ ഇഷ്ടം പോലെ റംബൂട്ടാൻ കിട്ടുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൻ്റെ യെല്ലോ കളർ റംബൂട്ടാൻ കേട്ടോ, പൊതുവേ നമുക്ക് ഷോപ്പിലെല്ലാം കിട്ടുക റെഡ് കളറല്ലേ, ഇത് യെല്ലോ കളറാണ് പുറത്തുണ്ടാവുക. ഇപ്പോൾ ഉള്ളത് കുറച്ച് ഗ്രീൻ ഉണ്ട് അത്ര, യെല്ലോയിലേക്ക് ആവണം അത്ര, അത് കുറച്ചുകൂടി പഴുക്കാനുണ്ട് അത്ര. ഞാനിപ്പോൾ ഒന്ന് പറിച്ചു നോക്കിയാ കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ റംബൂട്ടാൻ. നേരത്തെ കിച്ചണിൻ്റെ സൈഡിലെ മുറ്റം കാണിക്കുമ്പോൾ ആയിരുന്നല്ല റംബൂട്ടാൻ്റെ കാര്യം ഓർമ്മ വന്നേ, അപ്പോൾ ഇങ്ങോട്ടേക്ക് നേരെ വന്നതല്ലേ. അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് കാണിക്കാം കേട്ടോ, അപ്പോൾ ഉള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സും കൂടി കാണിക്കാമല്ലോ. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ മാത്രം കുറേയൊന്നുമില്ല, അത് കുറച്ചേ ഉള്ളൂ, ഞാൻ അത് കാണിച്ചു തരാം. കയറുമ്പം തന്നെ സിറ്റ് ഔട്ടിൽ രണ്ട് ചെടിയാണ് ഉള്ളത്. ഇതൊരു പാം ട്രീൻ്റെ പിന്നെ കൂട്ടത്തിൽ വരുന്ന, പാം ട്രീ എന്നുള്ള ഇനത്തിൽ വരുന്ന ഒരു ചെടിയാണ്. പിന്നെ മറ്റേ സൈഡിലുള്ളതാണെങ്കിൽ ജെഡ് ജെഡാണ് പേര്, ആ ഒരു ഇതിൻ്റെ ഷേപ്പ് കാരണമായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നേ. പിന്നെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളത് നമ്മുടെ സ്റ്റെപ്സിൻ്റെ സൈഡിലാണ്, സ്റ്റെയർകേസിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്, പിന്നെ ഇതിൻ്റെ താഴെ മേലായിട്ട് കാണുന്നത് മണി പ്ലാന്റ്സുമാണ്. അതുകൂടാണ്ട് തന്നെ ഈ ഡൈനിങ് ഹാളിൻ്റെ കൂടെ കുറേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ട്, കാണുന്നില്ലേ. അപ്പോൾ അതിനുള്ള ഇത് എന്ന് വെച്ചാൽ ചാക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഫ്ലവേഴ്സല്ല, ഈ ഫ്ലവേഴ്സ് ഇട്ട പോട്ട്, പിന്നെ സാധാരണ ഒരു ചാക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, അതിന് പെയിൻറ്റൊക്കെ അടിച്ചതാണ് കേട്ടോ, മൂത്തമ്മേന ചെയ്തതാണ്. അപ്പോൾ ഇതാ വീണ്ടും അടുക്കള ഭാഗത്തെത്തി, ഇവിടെയും ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികളെപ്പറ്റി കൂടുതൽ അറിയാനും വേണമെന്നുണ്ടെങ്കിലും ഞാൻ താഴെയൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കൊടുക്കുക, അപ്പോൾ അതിൽ കയറിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഈ കാണുന്നത് സപ്പോർട്ടയുടെ മരമാണ്, ഇവിടെ സപ്പോർട്ട, മാവ്, പിന്നെ തെങ്ങ്, വാഴ, അങ്ങനെ കുറേ അംഗങ്ങളുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറേ കോഴിക്കൂട് ഉണ്ട് കേട്ടോ, കോഴിക്കൂട് കുറേയില്ല, കുറേ കോഴികളുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അടുക്കള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബാക്കി വരുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ, ഇപ്പോൾ ഏതായത് അതിലും ചെടികൾ തന്നെയാണ് കേട്ടോ വളർത്തുന്നത്. അപ്പോൾ ഈ ചെടികൾ തന്നെ സൈഡിൽ സൈഡിലായിട്ട് മുളക്കുന്ന ചെടികൾ ഇതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മൂത്തമാരുടെ വീട്ടിലെ ചെടി വിശേഷങ്ങൾ എന്ന് പറയാൻ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത വീഡിയോസെല്ലാം സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ആണ് കേട്ടോ, ഞാൻ എടുത്ത വീഡിയോസിലൊക്കെ അൺസപ്പോർട്ടഡ് വീഡിയോ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ അതിനുള്ള ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവുക, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സമയം ഒരുപാടായി, പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊക്കെ സമയം ഒരുപാട് ഏഴൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എപ്പോഴും തിരിച്ചു പോകുമ്പോൾ ഇതാ ഇതുപോലെ എന്തെങ്കിലും, ഇവിടെ വന്നിട്ടാ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.